തെളിയുന്നത് ഒത്തുകളി. തിരുവനന്തപുരത്ത് ശ്രീറാം വെങ്കട്ടരാമൻ IAS ഓടിച്ച കാറിടിച്ച് മാധ്യമ പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. ശ്രീറാം വെങ്കട്ടരാമനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തപരിശോധന നടത്തിയില്ല. മദ്യത്തിന്റെ രൂക്ഷഗന്ധമുണ്ടായിട്ടും രക്തപരിശോധന നടത്താൻ പോലീസ് തയ്യാറായില്ല. ശ്രീറാമിനൊപ്പം കാറിലുണ്ടായിരുന്ന വഫാ ഫിറോസിനെയും വൈദ്യപരിശോധന നടത്താതെ പോലീസ് വിട്ടയച്ചു. വിവാദമായതിനെ തുടർന്ന് യുവതിയെ വിളിച്ചുവരുത്തി പോലീസ് പിന്നീട് വൈദ്യപരിശോധന നടത്തി. നിയമ നടപടികൾ പൂർത്തിയാകാത്തതിനാലാണ് രക്തസാമ്പിൾ എടുക്കാതിരുന്നതെന്ന് DIG സഞ്ജയ് കുമാർ ഗരുഡൻ പറഞ്ഞു. ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഒരു FIR എടുത്തത്. ഇറ്റ് ഈസ് നോർമൽ, ലൈക്ക് നമുക്ക് കിട്ടി FIS എന്ന ബേസിസാണ് നമ്മുടെ FIR എടുത്തിട്ടുണ്ട്. അതിനുശേഷം വി ഹാവ് കണ്ടക്റ്റഡ് ഇൻവെസ്റ്റിഗേഷൻ. അതിനകത്ത് യഥാർത്ഥത്തിൽ വണ്ടി ഓടിക്കുന്ന ആരോ ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ തീരുമാനമായിട്ടുണ്ട്. റിഗാർഡിംഗ് ദ മെഡിക്കൽ എക്സാമിനേഷൻ, ഈ വെഹിക്കിൾ ഡ്രൈവറിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ബ്ലഡ് സാമ്പിൾ എന്നോ അത് എടുക്കാനുണ്ട്. ബിക്കോസ് അതിൻ്റെ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ആ ലീഗൽ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് വി വിൽ പ്രൊസീഡ് ഫോർ ദ ടേക്കിംഗ് ദ ബ്ലഡ് സാമ്പിൾസ്. രണ്ടാമത് ഓൾ ദ ഫൊറൻസിക് എക്സാമിനേഷൻസ്, ഈ രണ്ടും വണ്ടി ഡ്രൈവർ വ്യക്തിൻ്റെ ഫൊറൻസിക് എക്സാമിനേഷൻസ് അത് നടക്കും. പ്രിലിമിനറി എൻക്വയറിയിൽ ആദ്യം നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വേറെ ആയിരുന്നു. നമ്മൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ശേഷം അത് വേറെയാണ്. ബ്ലഡ് സാമ്പിൾ എടുക്കാനുണ്ടെങ്കിൽ അത് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. And we can take a blood sample within 12 hours. If the accused denies that he is not ready to give, we cannot compel. പക്ഷെ അതിനുശേഷം ദർ ആർ സർട്ടൺ ലീഗൽ ഫോർമാലിറ്റീസ് വിച്ച് വി ഹാവ് ടു ഫോളോ. അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. ഇഫ് എനിബഡി ലോ സേസ് ദാറ്റ് യു കനോട്ട് കമ്പൽ എനിബഡി ടു ഗിവ് എവിഡൻസ് അഗേൻസ്റ്റ് ഹിംസെൽഫ്. ദാറ്റ് ഈസ് ദ പ്രിലിമിനറി ഇൻഫോർമേഷൻ. ശ്രീറാം വെങ്കട്ടരാമൻ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയത് ശ്രീറാം വെങ്കട്ടരാമൻ തന്നെയായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. ഈ കാറിന്റെ സൗണ്ടും കൊണ്ടാണ് ഈ ബൈക്ക് ഒതുക്കിയത്. ഒതുക്കിയപ്പോ എങ്ങനെ സ്കിട്ട് ചെയ്ത് കാർ സ്കിട്ട് ചെയ്ത് ഈ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഓടിച്ചിരുന്ന ഒരു കറുത്തൊരു ഉണക്കപ്പൊക്കെയുള്ള ഒരാളാണ്. ഏറ്റവും പുതിയ വിവരം, ശ്രീറാം വെങ്കട്ടരാമനെ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു. പോലീസ് നടപടികൾ സ്വീകരിക്കുന്നു. ഒടുവിൽ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ കാര്യങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിൽ ഉന്നത IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ കൂട്ടുനിന്ന പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ മാറ്റി ചെയ്യുന്നു. നിയമ നടപടികൾ സ്വീകരിക്കുന്നു. പ്രതി ചേർക്കാൻ തീരുമാനിക്കുന്നു. ഒരു പാവപ്പെട്ട സാധാരണക്കാരനായ മാധ്യമ പ്രവർത്തകനെ ഇടിച്ചു കൊന്ന കേസിൽ ഇപ്പോൾ ശ്രീറാം വെങ്കട്ടരാമൻ പ്രതിയായിരിക്കുന്നു. അനുചേരുന്നു. അനു, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്, ഇപ്പോൾ ശ്രീറാം വെങ്കട്ടരാമനെ പ്രതിയാക്കി എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൃക്സാക്ഷികളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വാഹനം ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കട്ടരാമനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിന് പ്രകാരം ശ്രീറാം വെങ്കട്ടരാമനെതിരെ കേസെടുത്തു എന്ന് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ശ്രീറാം വെങ്കട്ടരാമന്റെ രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിച്ചു. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോട് ഈ ശ്രീറാം വെങ്കട്ടരാമനെ കേസ് പ്രതിയാക്കി എന്ന വിവരം പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ശ്രീറാം വെങ്കട്ടരാമനെ ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ഇപ്പോൾ ശരിയായ ദിശയിലേക്ക് കേസന്വേഷണം വരുന്നു. ശ്രീറാം വെങ്കട്ടരാമനെ പ്രതിയാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ തിരുവനന്തപുരം DCP സഞ്ജീവ് കുമാർ ഗരുഡൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. ഇതിൽ ഏകദേശ ധാരണ എത്തിയിട്ടുണ്ട് ഓടിച്ച ആരോപണം സംബന്ധിച്ച്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എന്ന മറുപടിയാണ് ACP നൽകിയത്. ഇതിനുശേഷമാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ആദ്യം പറഞ്ഞിരുന്ന വഫാ ഷെരീഫ് എന്ന് പറയുന്ന യുവതി മൊഴി മാറ്റിയത്. ആ യുവതിയുടെ മൊഴിയിൽ ഈ വാഹനം ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കട്ടരാമൻ തന്നെയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇപ്പോൾ ശ്രീറാം വെങ്കട്ടരാമനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത്. രഞ്ജിത്, ശ്രീറാം വെങ്കട്ടരാമൻ ഒന്നാം പ്രതിയായി കേസെടുത്തിരിക്കുന്നു പോലീസ്. സമ്മർദ്ദത്തിനൊടുവിൽ നടപടിയെടുത്ത് പോലീസ് ശ്രീറാമിനെതിരെ പോലീസ് കേസെടുത്തു എന്നതിനാണ് ഏറ്റവും നിർണായകമായ തീരുമാനം. അനു, ഇപ്പോൾ ഇവിടെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്യുന്നു ശ്രീറാമിനെ എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ തേടാൻ ശ്രമിക്കുകയാണോ പോലീസ്? ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ, കാര്യങ്ങൾ സമ്മതിച്ചു എന്ന രീതിയിൽ പുറത്തു വരുന്നുണ്ടോ വിവരങ്ങൾ?
തീർച്ചയായും അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഇതിന് പ്രകാരം വാഹനം ഓടിച്ച താനാണെന്ന് ശ്രീറാം പറഞ്ഞതായി സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം ഈ വാഹനം ഓടിച്ച ശ്രീറാം വെങ്കിട്ടരാമനായിരുന്നു എന്ന് യുവതിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഈ കവടിയാർ ഭാഗത്തു നിന്നാണ് വാഹനം എടുത്തത്. ഈ സമയത്ത് അവിടെ നിന്ന് വാഹനം ഓടിച്ചത് ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണെന്നും യുവതി മൊഴി നൽകി. മാത്രമല്ല അമിത വേഗതയായിരുന്നു അപകടത്തിന് കാരണം എന്നും ഈ യുവതിയുടെ മൊഴിയിലുണ്ട്. ആദ്യഘട്ടത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ യുവതി മൊഴി മാറ്റിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആദ്യഘട്ടത്തിൽ ഈ ഐ എസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ വിഫലമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ അപകടം നടന്ന ഈ ആരോപണ വിധേയ രണ്ടുപേരുടെ മെഡിക്കൽ പരിശോധന അടക്കം നടത്താൻ പോലീസ് തയ്യാറായില്ല. ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വ്യക്തമാണ്. എന്നാൽ പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ഇതിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റ സെക്രട്ടേറിയറ്റിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ ശ്രമിക്കും. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ നിർണായക വിവരം ഈ ശ്രീറാം വെങ്കിട്ടരാമനെ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നു, ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. രഞ്ജിത്ത് വി എസ് അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, മുഖ്യമന്ത്രി ഡി ജി പി മുഖ്യമന്ത്രിയെ കണ്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാനാകും. ഇത് രാവിലെ മുതൽ വലിയ വിവാദമായ പശ്ചാത്തലത്തിലാകും. കാർത്തിക് ചേരുന്നു. കാർത്തിക് വിവരങ്ങൾ. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നത്. എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് യോഗം. എ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, അതോടൊപ്പം തന്നെ ഐ ജി ദിനേന്ദ്ര കശ്യപ്, ഡി ഐ ജി സഞ്ജയ് കുമാർ ഗുരുദിൻ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അല്പസമയം മുൻപ് ശ്രീറാം വെങ്കിട്ടരാമൻ സഞ്ചരിച്ച കാറിൻ്റെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായി. ഈ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായ ശേഷമാണ് ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. ഫോറൻസിക് പരിശോധന നടത്തിയ സംഘവുമായി എ ഡി ജി പി അടക്കമുള്ളവർ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. പ്രധാനമായും ആദ്യഘട്ടം മുതൽ ഉയർന്ന വിമർശനം, ആരാണ് വണ്ടി ഓടിച്ചത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം നൽകാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ ഈ സംഭവം വലിയ വിവാദമായതോടെയാണ് ഡി ഐ ജി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയത്. പക്ഷേ അപ്പോഴും കാർ ഓടിച്ചത് ആരാണ് എന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഈ യോഗം നിർണായകമാകുന്നത്. എ ഡി ജി പി തന്നെ നേരിട്ട് മ്യൂസിയം സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇന്നലെ രാത്രി സ്റ്റേഷനിൽ ചുമതലയുണ്ടായിരുന്ന എസ് ഐ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചു. രാത്രി സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഫോറൻസിക് സംഘവുമായും ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ഡി ഐ ജി സഞ്ജയ് കുമാർ ഗുരുദിൻ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ യോഗം ഏറെ നിർണായകമാകുന്നത്. കാരണം ആരാണ് വണ്ടി ഓടിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരിച്ച വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അവർ തയ്യാറായില്ല. ഡി ഐ ജി അടക്കം വ്യക്തമാക്കിയത് മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാൾ ഇത്തരത്തിൽ പരിശോധനകൾക്ക് വിസമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ സാധിക്കും. ഇപ്പോൾ അവർ എ ഡി ജി പി അടക്കമുള്ളവർ എത്തുകയാണ്. സാർ, എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ആരാ വണ്ടി ഓടിച്ചതെന്ന് കൺഫേം പറയാം. ആരാണ് വണ്ടി ഓടിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇല്ല, അത് സാക്ഷികളുടെ മുടിയെടുത്തിട്ട് അത് കൺഫേം ചെയ്യുന്നുണ്ട്. ബാക്കി വേണ്ട നടപടി എല്ലാം കൃത്യമായിട്ട് ചെയ്തു അതിന് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഒരു സംശയം വേണ്ട. ഫോറൻസിക് ഡീറ്റെയിൽസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഐ നോട്ട് ബി എബിൾ ടു റിവീൽ. ബ്ലഡ് സാമ്പിൾ എടുത്തു. ബ്ലഡ് സാമ്പിൾ ഹാസ് ബീൻ ടേക്കൺ. ഇന്നലെ എടുക്കാൻ പുള്ളി വിസമ്മതിച്ചില്ല. ഇന്നലെ രാത്രി investigation details I will not be able to disclose. But we have taken the blood sample. Okay. സാറേ, ഈ ബ്ലഡ് സാമ്പിൾ ഇന്നലെ എടുക്കാൻ പുള്ളി വിസമ്മതിച്ചിരുന്നു. നേരത്തെ സാർ പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷൻ. സഞ്ജയ് സാർ, സാർ പറഞ്ഞു ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ബ്ലഡ് സാമ്പിൾ എടുത്തത്. ഇനി എന്താ പ്രോസസ്? ഫോറൻസിക് എക്സാമിനേഷൻ ഓഫ് ദ വെഹിക്കിൾ സീൻ ഓഫ് ക്രൈം അതും ഉണ്ടാവും. നമ്മുടെ ആക്സിഡൻറ്റിൽ ആ വണ്ടി കണക്ഷൻ അത് ദാറ്റ് വി വിൽ ഫൈൻഡ് ഔട്ട്. ആൻഡ് വാട്ട് എവർ ലീഗൽ പ്രൊസീജിയർ ഇസ് റിക്വയർഡ് അക്യൂസ്ഡിൻ്റെ കൺഫേം ആയതിന് ശേഷം അറസ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് വിൽ ബി ടേക്കൻ. ദാറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. As per the witnesses,
ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കൺഫേം. ഇനി അറസ്റ്റ് ഉൾപ്പെടെ മറ്റ് നടപടികൾ അത് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർത്തിക് തുടരാം. സാക്ഷിമൊഴികളുടെ അടക്കം അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ഇപ്പോൾ പറയാൻ കഴിയുന്നത് സാക്ഷിമൊഴികളുടെ അടക്കം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രാഥമികമായി ശ്രീറാം വെങ്കട്ടരാമനാണ് വണ്ടി ഓടിച്ചത് എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത് എന്ന് ഡി ഐ ജി സഞ്ജയ് കുമാർ ഗുരുദിൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയ ശേഷമാണ് ഇക്കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നത് എന്നതാണ് നിർണായകം. അല്പസമയം മുമ്പ് ഫോറൻസിക് സംഘം ഇവിടെ എത്തി ശ്രീറാം വെങ്കട്ടരാമൻ സഞ്ചരിച്ച ഫോക്സ് വാഗൻ വെൻഡോ കാറിൽ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് എ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടക്കമുള്ളവർ മ്യൂസിയം സ്റ്റേഷനിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ദിനേന്ദ്ര കശ്യപ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഈ യോഗത്തിന് ശേഷം, അതായത് ഇന്നലെ സംഭവ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐയോട് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം നിലവിൽ ഫോറൻസിക് പരിശോധന നടത്തിയ സംഘവുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിവരം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. അതിൽ പ്രധാനം കാലത്തെ ഡി ഐ ജി പറഞ്ഞത് ആരാണ് എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നു. പക്ഷേ അപ്പോഴും പറയുന്നത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും ശ്രീറാം വെങ്കട്ടരാമനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് മാത്രമാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ശ്രീറാം വെങ്കട്ടരാമനിലേക്ക് കാര്യങ്ങൾ, വാഹനം ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കട്ടരാമൻ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറെ നിർണായകം. അന്വേഷണത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളായതിനാൽ കൂടുതൽ വെളിപ്പെടുത്താനാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഇന്ന് അല്പം മുമ്പ് ആദ്യഘട്ടത്തിൽ സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം നടത്തിയ പ്രതികരണത്തിൽ സഞ്ജയ് കുമാർ ഗുരുദിൻ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആരെങ്കിലും ഒരാൾ അദ്ദേഹം രക്തപരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ നിയമ നടപടികൾ ഉണ്ട്. ആ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ രക്തം ശേഖരിക്കാൻ കഴിയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിലടക്കം ഒരു സ്ഥിരീകരണം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതായത് ഇന്നലെ രാത്രി ശ്രീറാം വെങ്കട്ടരാമൻ രക്തപരിശോധനയ്ക്ക് രക്തസാമ്പിൾ നൽകാൻ, അതായത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കായി രക്തസാമ്പിൾ നൽകാൻ വിസമ്മതിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി ഡി ഐ ഡിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ നിർണായകം. ഏതായാലും ഫോറൻസിക് സംഘം കാറിൽ വിശദമായ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയ ശേഷം ഈ ഫോറൻസിക് സംഘവുമായി ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ ഡി ഐ ജി സാക്ഷിമൊഴികളുടെയെങ്കിലും അടിസ്ഥാനത്തിൽ ആദ്യം പറഞ്ഞതിൽ നിന്ന് സഫാ ഫിറോസാണ് വാഹനം ഓടിച്ചത് എന്ന പ്രാഥമിക വിവരത്തിൻ്റെ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിൽ ഒരു വിവരം പങ്കുവയ്ക്കുന്നത്. അതായത് ശ്രീറാം വെങ്കട്ടരാമൻ വാഹനം ഓടിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗം ഇതിൽ പരിശോധന നടത്തിയിരുന്നു. ഇത് അടുത്ത സ്വാഭാവികമായ നടപടിക്രമം മോട്ടോർ വെഹിക്കിൾസിൻ്റെ പരിശോധനയാണ്. ഇടി വലിയ തോതിൽ അമിത വേഗതയിലായിരുന്നു ഈ കാർ സഞ്ചരിച്ചത്. എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ 17 ദിവസമായി പ്രവർത്തനക്ഷമമല്ല. അക്കാര്യത്തിൽ അടക്കം സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇല്ലാത്തതിനാൽ മോട്ടോർ വെഹിക്കിൾസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയും നിർണായകമാണ്. സ്വാഭാവികമായും ഗതാഗത മന്ത്രി അടക്കം നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ സംഘവും ഈ കാറിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. ഫോക്സ് വാഗൻ വെൻഡോ KL01A BM 360 എന്ന വാഹനമാണ് ഈ അപകടത്തിൽ പെട്ടത്. ഇത്തരത്തിൽ ശ്രീറാം വെങ്കട്ടരാമൻ ആണോ ഈ വാഹനം ഓടിച്ചത് എന്നതടക്കം സ്ഥിരീകരിക്കുന്നതിനായി ഫോറൻസിക് പരിശോധന നടത്തി. വാഹനത്തിൻ്റെ മുൻഭാഗത്ത് 2 എയർ ബാഗുകളും പുറത്തു വന്നതായി കാണാം. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ വശത്തും അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത സീറ്റിലും മുൻവശവും ഇത്തരത്തിൽ എയർ ബാഗുകൾ പുറത്തു വന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ എയർ ബാഗുകളിലെ അടക്കം വിരലടയാളങ്ങൾ പരിശോധിച്ചു. സീറ്റ് ബെൽറ്റിൻ്റെ അടയാളങ്ങൾ പരിശോധിച്ചു. ഇതടക്കമുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ADGP സാന്നിധ്യത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ ഫോറൻസിക് വിദഗ്ധരുമായി ഇവർ സംസാരിച്ചത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല എങ്കിൽ കൂടിയും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലും ശ്രീറാമാണ് വാഹനം ഓടിച്ചത് എന്ന് വ്യക്തമാകുന്നു എന്ന് ഡി ഐ ജി അടക്കമുള്ളവർ പറയുന്നത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 2 എയർ ബാഗുകളും പുറത്തു വന്നതായി കാണാം. നേരത്തെ പരിശോധനയിൽ സ്ലൈഡ് കമ്മൽ അടക്കമുള്ള കാര്യങ്ങളും ഈ വാഹനത്തിനുള്ളിൽ നിന്ന് ലഭിച്ചിരുന്നു. വളരെ ഇടിയുടെ ആഘാതം എത്രത്തോളം ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ. ഡ്രൈവിംഗ് സീറ്റിലും എയർ ബാഗ് പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലും എയർ ബാഗ് പുറത്തു വന്നിരിക്കുന്നു. ഇക്കാര്യത്തിലടക്കം ഇനി ഔദ്യോഗികമായി കൂടുതൽ ഇത്തരം സംശയത്തിൻ്റെ വിരൽ ശ്രീറാം വെങ്കട്ടരാമനിലേക്ക് എത്തുന്നു എങ്കിൽ കൂടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം അത് ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും സംഭവം വിവാദമായ പശ്ചാത്തലത്തിലാണ് ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ മ്യൂസിയം സ്റ്റേഷനിൽ യോഗം ചേർന്നത്. ഇനി മോട്ടോർ വെഹിക്കിൾസ് വകുപ്പിൻ്റെ പരിശോധനയാണ് നടക്കാനുള്ളത്. അത് അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമായും ഈ അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ വ്യക്തമാകാനുള്ളത്. കാർത്തിക്കാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.
ടി ജി സജിത്തും ചേരുന്നു. വൈദ്യപരിശോധനയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, പരിശോധന യുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രക്തസാമ്പിൾ അടക്കം ശേഖരിക്കുന്ന നടപടികൾ ഏത് ഘട്ടത്തിലായി? രഞ്ജിത്ത്, ഏറ്റവും പുതിയ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ശ്രീറാം വെങ്കിട്ടരാമന്റെ രക്തസാമ്പിൾ ശേഖരിച്ചു. കിംസ് ആശുപത്രിയിൽ എത്തിയാണ് രക്തസാമ്പിൾ ശേഖരിച്ചതിന്റെ പരിശോധനാ നടപടിയിലേക്ക് പോകുന്നത്. എന്തായാലും അതിന്റെ ഫലം കിട്ടാൻ സ്വാഭാവികമായ ഒരു താമസമുണ്ടാവും. അതിനെന്തായാലും കാത്തിരുന്നേ മതിയാവൂ. ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചു എങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷവും അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രക്തപരിശോധനയിലൂടെ അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. എന്തായാലും അത് പരിശോധനയിലൂടെ തന്നെ വ്യക്തമാകും. ഈ സംഭവത്തിൽ വലിയ ഒരു പ്രതിഷേധങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷമാണ് ഈ തരത്തിൽ പോലീസ് ഇപ്പോൾ അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നത്. വലിയ തരത്തിൽ ഗവൺമെന്റ് തലത്തിലും ആ തരത്തിൽ ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി സമീപിച്ചു തുടങ്ങിയെന്ന് വേണം നമുക്ക് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. പോലീസിന്റെ ഉന്നതതല യോഗം ചേരുന്നു, ഡി ജി പി മുഖ്യമന്ത്രിയെ കാണുന്നു. ഈ തരത്തിൽ പോലീസിന്റെയും ഒപ്പം തന്നെ ഗതാഗത വകുപ്പിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടക്കുകയാണ്. അത് ഫലം കാണുമെന്ന് തന്നെ ഒരു ശുഭപ്രതീക്ഷയാണ് പൊതുവിലുള്ളത്. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്ന അന്വേഷണത്തിന്റെ ആ വീഴ്ചകൾ, പോലീസിന്റെ വീഴ്ചകൾ മറികടക്കുന്ന തരത്തിലുള്ളേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നു എന്നതാണ് വസ്തുത. ഈ രക്തപരിശോധനാ ഫലത്തിലുള്ള കാത്തിരിപ്പാണ്, അതിലായിരിക്കും ഇനി കൂടുതൽ വ്യക്തത ഉണ്ടാവുക. സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പോലീസ് എത്തി പരിശോധന ശ്രീറാം വെങ്കിട്ടരാമനെ ചോദ്യം ചെയ്യുന്നു. വൈദ്യപരിശോധനയ്ക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടെ, രാവിലെ ഉണ്ടായ അലംഭാവം അനാസ്ഥ മാറ്റിവെച്ച് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ് സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഒന്നാം പ്രതിയായി ശ്രീറാം വെങ്കിട്ടരാമനെ ഒന്നാം പ്രതിയായി പോലീസ് കേസ് രേഖപ്പെടുത്തി കഴിഞ്ഞു, കേസെടുത്തു കഴിഞ്ഞു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ഡി ജി പി അല്പസമയം കൂടിക്കാഴ്ച നടത്തി. കർശന നിർദ്ദേശം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകി എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയധികം വിവാദമായ, പോലീസിന്റെ ജാഗ്രതക്കുറവിൽ ഇത്രയധികം പിഴവുകൾ സംഭവിച്ച ഒരു അന്വേഷണമാണ്, ഒരു കേസുമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടക്കുന്നു. മറ്റൊരു സ്ഥലത്ത് സ്വകാര്യ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ രക്തസാമ്പിൾ എടുത്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടു. അതിലേക്ക് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാധ്യമായ എല്ലാ തെളിവുകളും കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാക്ഷിമൊഴികളുടെ ഒക്കെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പ്രതിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കൺക്ലൂഷൻ. ബാക്കി സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ട ദൃശ്യങ്ങൾ അതാണ് കണ്ടത്. അവർ പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഉപേന്ദ്രനാരായണൻ തുടരുന്നു. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഒടുവിൽ കാര്യങ്ങൾ ഏതാണ്ട് അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞ പോലെ സമ്മർദ്ദമുണ്ടായി, പോലീസിന്റെ മേൽ വലിയ ചീത്തപ്പേരുണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. സ്വാധീനം അത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേസ് അന്വേഷണം ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നന്നായി പോകുമെന്ന് കരുതാമോ? അതായത് സാധാരണപ്പെട്ട ഒരാള്, സാധാരണക്കാരൻ ഒരു ബാർ കയറി മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സബ് ഇൻസ്പെക്ടർ ME 185 എന്ന കേസ് ചാർജ് ചെയ്യും. അതെങ്ങനെയാ? ബ്രത്ത് അനലൈസർ വെച്ചിട്ട് കണ്ടന്റ് ഓഫ് ആൾക്കഹോൾ ബ്ലഡിൽ അല്ലെങ്കിൽ എത്രയുണ്ട് എന്ന് ഉച്ഛ്വാസവായിലൂടെ എടുക്കാവുന്ന ടെക്നിക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലും നിലവിലുണ്ട്. ഇപ്പൊ ഇത്തരമൊരു അതിദാരുണമായ അപകടമുണ്ടാക്കിയ ഒരു പ്രതി, ഇതുവരെ വ്യക്തമല്ലല്ലോ ആരാണ് വണ്ടി ഓടിച്ചത്. അയാളുടെ ബ്ലഡ് സാമ്പിൾ ഈ വെളുപ്പിന് ഒരു മണിക്ക് എടുക്കുന്നതിന് പകരം ഇപ്പൊ 12:00 അതിൽ നിന്ന് എന്ത് കണ്ടന്റ് കിട്ടാനാണ്? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്വർ, അത് മദ്യാസക്തിയിൽ വണ്ടി ഓടിച്ചു എന്ന് വരുത്തി തീർക്കാൻ സാധിക്കില്ല. കാര്യം ഇപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മദ്യലഹരി ആൾറെഡി ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. സാധാരണക്കാരനെ ഫോക്കസ് ചെയ്യുന്ന മാതിരി എന്തുകൊണ്ട് ഇതേമാതിരി പ്രമാണിമാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. വ്യക്തമായ കാര്യങ്ങൾ പറയണം പ്രസിലൂടെ, ഞങ്ങൾ ഇന്ന് ചെയ്യും. അല്ലെങ്കിൽ എത്രയോ 100 സബ് ഇൻസ്പെക്ടർമാർ രാവിലെയും രാത്രിയിലും ഈ പാതിരാത്രിക്ക് നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വിക്ടിംസ് ആവുന്ന പാവപ്പെട്ടവനാണ്. അപ്പൊ അവനെ പിടിച്ച ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി. ഇതൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും പ്രമാണിമാർക്കും എന്തെങ്കിലും കൺസെഷൻ ഉണ്ടോ? എന്തുകൊണ്ട് സുതാര്യത ആയിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് അത്തരം ഡിവൈസസ്
ഇപ്പോ കേരള ഗവൺമെന്റ് ചീഫ് ഓഫീസ് ഇരിക്കുന്ന ഒരു മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത്. അതായത് മ്യൂസിയം സ്റ്റേഷന് 200 മീറ്റർ മാറിയിട്ട്. എന്തുകൊണ്ട് അവിടെ സർവൈലൻസ് ക്യാമറ ഇല്ല? എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? ഇത് ആരാണ് ചെക്ക് ചെയ്യേണ്ടത്? അമിത വേഗത്തിൽ 100-140 കിലോമീറ്റർ വേഗത്തിൽ കവടിയാർ ഭാഗത്തു നിന്ന് ഒരു ഇറക്കമാണ്, ഈ ചീഫ് ഓഫീസിലേക്ക് പോകുന്ന സ്ഥലം വെച്ചാൽ ഒരു ഇറക്കമാണ്. വേഗത 180 കിലോമീറ്റർ വരെ ഓടിക്കാൻ ആ റോഡിന് പര്യാപ്ത ആണ്. എന്തുകൊണ്ട് ഒരു നിയന്ത്രണം, വേഗത നിയന്ത്രണം നമ്മുടെ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ അവിടെ ഉണ്ടാക്കുന്നില്ല? കാലങ്ങളായിട്ട് ദാരുണമായ അനേകം മരണങ്ങൾ ഉണ്ടായ ഒരു റോഡാണ് കവടിയാർ, വെള്ളയമ്പലം, ഈ പറഞ്ഞ മ്യൂസിയം റോഡ്. ഈ 3 റോഡിലാണ് ഏറ്റവും കൂടുതൽ രാത്രികാലത്ത് അസമയത്ത് ആരെയും ഇടിച്ചുകൊള്ളാവുന്ന രീതിയിലേക്ക് പ്രമാണിമാർ വണ്ടിയായിട്ട് ഇറങ്ങുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ടൊരു റാൻഡം ചെക്കിംഗ് ചെയ്തുകൂടാ? ഇപ്പൊ ഈ സ്ത്രീ അതിനകത്തിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവര് പാളയം മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോയതൊന്നും അല്ലല്ലോ. എന്തുകൊണ്ട് ആ സ്ത്രീയെ ആ സമയത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചെക്ക് ചെയ്തില്ല, അല്ലെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല? അപ്പോ കോ പാസഞ്ചർ, അതായത് ഡ്രൈവറുടെ സൈഡിലിരിക്കുന്ന സീറ്റ് മറിഞ്ഞാണ് കിടക്കുന്നത്. എന്താ, അവർ ഉറക്കത്തിലായിരുന്നു വല്ല ദീർഘദൂര യാത്രയില്? ഇതൊക്കെ ചെക്ക് ചെയ്യണം. കാര്യം ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് മദ്യപിച്ച് മതോന്മത്തനായി വണ്ടി ഓടിക്കുന്ന ഒരാള് ഒരു പെൺകുട്ടിയുടെ ശരീരത്തെ കൈപോകുമ്പോൾ നിയന്ത്രണം വിട്ടുപോകും. ഇത്തരം സംവിധാനങ്ങൾ നാം എന്തുകൊണ്ട് പഴഞ്ചനാകുന്നു എന്നാണ് ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തോ ഒരു 1 കോടി രൂപ ജനങ്ങൾ, ഞങ്ങളൊക്കെ ടാക്സ് കൊടുക്കുന്നു. ഏത് ടാക്സ്? റോഡ് ടാക്സ് മാത്രമല്ല, റോഡ് സേഫ്റ്റി സെസ് കൊടുക്കുന്നുണ്ട്. റോഡ് സേഫ്റ്റി സെസ് മേടിച്ചിട്ട് റോഡ് സേഫ്റ്റി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇനി മേൽ റോഡ് സേഫ്റ്റി സെസ് ഗതാഗത വകുപ്പ് പിരിക്കരുത്. പിരിച്ച പൈസ പൊതുജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനേകം പാകപ്പിഴകൾ ഓരോ അപകടങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നുപോലും ശരിയാക്കാതെ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്ത് മോഡേണൈസേഷനാണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഇടിച്ച വാഹനം ഇടിച്ചപ്പോ ബാൽ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ ഒരു സംഗീതജ്ഞന്റെ അപകടമരണമുണ്ടായി. വ്യക്തമായിട്ടൊരു ഒരു ധാരണ ആരാണ് ഓടിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണോ കേരളം? എവിടെയാണ് നമ്മൾ? നമ്മൾ 50 കൊല്ലം പിന്നിലേക്കാണ്. ഇത് ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നല്ല അഡ്മിനിസ്ട്രേഷൻ കണ്ട് വളർന്ന് തിരിച്ചു വന്നവരാണ്. അപ്പൊ ഇവിടുത്തെ കുറ്റങ്ങൾ കുറവുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണണം, കേൾക്കണം, പ്രതികരിക്കണം. ഉദ്യോഗസ്ഥന്മാര് 8 മണിയാവുമ്പോഴേക്കും പോലീസ് എല്ലാം ചുരുട്ടിക്കൂട്ടി വീട്ടിൽ പോകുന്നതല്ല. പാതിരാത്രിയിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് അതിദാരുണമായ അപകടങ്ങൾ, കൊലപാതകങ്ങളാണ് അപകടങ്ങൾ എന്ന് ഇതിനെ പറയാൻ പറ്റില്ല. IAS ഉദ്യോഗസ്ഥൻ, റാങ്ക് മേടിച്ച ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അറിയാം മദ്യപിച്ച് കഴിഞ്ഞാൽ വാഹനം നിയന്ത്രണം വിട്ടുപോകും. കൂട്ടത്തിലൊരു പെൺകുട്ടി. അപ്പോ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി എന്തുകൊണ്ട് ഈ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല? എനിക്കതാണ് പേടി. അതാണ് അത്തരത്തിലാണ് കാര്യങ്ങൾ. ഒരു പൗരന് സ്വാഭാവികമായും കേസെടുക്കുന്നതിന് മുൻപ് രക്തസാമ്പിൾ ശേഖരിക്കുന്ന കാര്യത്തിൽ പോലീസിനോട് വിസമ്മതം അറിയിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ട് ഈ വണ്ടിയിടിച്ച വാഹനം ഇടിച്ച ആൾ മരിച്ചു എന്നറിഞ്ഞിട്ട് പോലീസ് കേസെടുക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല? വലിയ സമ്മർദ്ദങ്ങളുടെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ശ്രീറാം വെങ്കട്ടരാമനെ ഒന്നാം പ്രതിയായി ചേർക്കുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കാൻ തുടങ്ങുന്നു. ഇത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു പോലീസ്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ജാഗ്രത കാട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു ഈ കേസിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. നീതി ഈ ഇരയ്ക്ക് ലഭിക്കാൻ കുറച്ചുകൂടി സഹായകരമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അനു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന അടക്കം? രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം ഈ ശ്രീറാം വെങ്കട്ടരാമനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെയാണ്. മാത്രമല്ല അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട തിരുവനന്തപുരം DCP സഞ്ജീവ് കുമാർ ഗിരിജൻ പറഞ്ഞ പ്രകാരം സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഈ ശ്രീറാം വെങ്കട്ടരാമൻ തന്നെയാണ് ഈ വാഹനം ഓടിച്ചതെന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആദ്യ ഘട്ടത്തിൽ
ഈ കേസിൽ നിന്നും ശ്രീറാം വെങ്കിട്ടരാമനെ ഒഴിവാക്കാനുള്ള പോലീസിന്റെ നടപടികൾ വിപുലമായിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അപ്പോഴും ഈ പോലീസുകാരുടെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ വീരേന്ദ്ര കശ്യപിന്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ അപ്പോഴും അദ്ദേഹം ശ്രീറാം വെങ്കിട്ടരാമനാണ് വോട്ടിച്ചത് എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് സാക്ഷിമൊഴി പ്രകാരം ഈ ശ്രീറാം വെങ്കിട്ടരാമനാണ് വാഹനം ഓടിച്ചതെന്നാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ മറ്റ് വാഹനം ഓടിച്ചതെന്ന് ആദ്യം അവകാശപ്പെട്ട യുവതി അടക്കം മൊഴി മാറ്റിയിട്ടും പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, വാഹനം ഓടിച്ചത് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന സ്ഥിരീകരണം മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവകരമായി കാണണം. എന്നാൽ ഇപ്പോഴും പോലീസ് പറയുന്നത് ദൃക്സാക്ഷി മൊഴി എന്ന ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചു മാത്രമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഈ വാഹനം ഓടിച്ചത് എന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇത് ഒരു പക്ഷേ കേസ് അട്ടിമറിക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന ഒരു ആക്ഷേപം ഇപ്പൊ തന്നെ ഉയർന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ DGP ലോക്നാഥ് ബെഹ്റ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നാം ശ്രമിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ശ്രീറാം വെങ്കിട്ടരാമനെ കേസെടുത്തു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, ഈ അപകടത്തിന് ഇടയാക്കിയ വാഹനം ഇതിന് മുൻപ് 3 തവണയോളം നിയമലംഘനം നടത്തിയിട്ടുണ്ട്. അമിത വേഗത്തിലടക്കം ഈ വാഹനം പെട്ടിട്ടുണ്ട്. ക്യാമറയിൽപ്പെട്ട വാഹനമാണിത്. പക്ഷേ പിഴ അടയ്ക്കാൻ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടില്ല. സജിത്ത്, ഇത്തരത്തിൽ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്, അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, 3 തവണയാണ് വേഗ നിയന്ത്രണത്തിന്, അതായത് അമിത വേഗത്തിൽ ഓടിച്ചതിന് ഈ വാഹനത്തിനെതിരെ, ഈ വണ്ടിക്കെതിരെ പിഴ ചുമത്തിയിരിക്കുന്നത്. അതായത് അതിന്റെ തീയതികൾ കൃത്യമായി നമുക്ക് പറയാം. അതായത് 6/4/2018, 9/8/2018, ഒപ്പം തന്നെ ഈ വർഷം കഴിഞ്ഞ മാസം തന്നെ 17-ാം തീയതി തന്നെ ഈ വാഹനത്തിന് അമിത വേഗം ചുമത്തിയതിന് പിഴ ഈടാക്കിയതാണ്, പിഴ നിശ്ചയിച്ചതാണ്. 400 രൂപ അമിത വേഗത്തിന് പിഴ ഈടാക്കി നോട്ടീസ് നൽകി. പക്ഷേ ഈ തുക ഇതുവരെയും അടച്ചിട്ടില്ലെന്നും ഈ ഗതാഗത വകുപ്പിന്റെ രേഖകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഇത് മൂന്നും ഈ അമിത വേഗം കാണിച്ച 3 സ്ഥലങ്ങളും കവടിയാറിലെ ലൊക്കേഷനുകളിൽ തന്നെയാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് ഇന്നലെ ഈ അപകടം നടന്ന മേഖലകളിൽ കൂടെ മുമ്പും അമിത വേഗത്തിൽ പാഞ്ഞുപോയ ഒരു വാഹനം തന്നെയാണ് ഇത്. അന്ന് അപകടങ്ങൾ മറ്റപകടങ്ങൾക്കൊന്നും കാരണമായില്ല എന്ന് മാത്രം. പക്ഷേ ഗതാഗത വകുപ്പിന്റെയും പോലീസിന്റെയും ക്യാമറകളിലടക്കം, വേഗ നിയന്ത്രണ ക്യാമറകളിലടക്കം ഇത് അമിത വേഗം നേരത്തെയും രേഖപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഗതാഗത വകുപ്പിന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്. സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ഈ വിഷയത്തിൽ. 1-ാം പ്രതിയായി കേസെടുത്തു കഴിഞ്ഞു ശ്രീറാം വെങ്കിട്ടരാമനെ. 1-ാം പ്രതിയാക്കി കേസെടുത്ത സാഹചര്യമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ അതുതന്നെയാണ്. നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു, രക്തസാമ്പിൾ ശേഖരിക്കുന്നു, കേസെടുക്കുന്നു, പ്രതിയേർക്കുന്നു, അതിനുശേഷം വൈദ്യപരിശോധനയിലെ കാര്യങ്ങൾ പോകുന്നു, കുരുക്കുമുറുകുന്നു ശ്രീറാം വെങ്കിട്ടരാമന്. ഇതുമായി ബന്ധപ്പെട്ട വാഹനാപകടം നടത്തിയ ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ജാഗ്രത കുറവ്, അത് കുറച്ചൊക്കെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തരത്തിൽ ഉള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആണ് പങ്കുവെക്കാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.